Hello, Namaskaram. Welcome to the video. Today, I am going to show you the Great Dane. And Salam, Malakir to Kotamuri and Axad Salam. Even if Po entered the Tupakarchai, Great Dane and Tibetan dog on North India and Gundanada, or the Strikey Snornitola, Dane Hill Snorna, Canelina and Gundanada. Shiva and the Varanak Tira breeding on Ipavam on the Tupu mating a locker and the moon mating in it under. Ipatiashan Gorpilata, Naluru, Mascotin, Alas of Tens of Color Mail on. But you endorse shading and can locker stray than on a canine hub and the veil. I have a condom at the Petronal. And the governor plays in the automatically in a market. I have a little bit of a size. Family signing a polling or shade canon, or Budimutanikim, Dane Verno, a lingual dynamanger feed, Wangra maintenance, Wangra might allow you correctilla, Nagarend. But she even upon the benevolent actually end up men and maintenance, even a food dog on the lagging of Banyani Lingle. Nala guarding one, but she pose away, Motatili the working group dogella. You do a matrolling, you're a jained, Wangra gentil, Wangra sweet, I'll ever do my great. ഒരു കമ്പാനിയൻ പോലെ നിൽക്കുവാളോ കുഴപ്പം ഇല്ല പക്ഷേ മുഖം കാണുമ്പോൾ ശരിക്കും പേടി വരും അതെ അല്ലാൻ ചോദിക്കട്ടെ അപ്പോൾ ഒരു കാവൽ നായ എന്നുള്ള രീതിയിൽ ഇവനെ വളർത്താൻ പറ്റുമോ എന്താണ് ഒരു കുഴപ്പമില്ല വളർത്താം ഇതിപ്പോ ഏത് ബ്രീഡ് ആയാലും നമ്മൾ അതിങ്ങനെ അതിനൊരു പൊക്കി കൊണ്ടുതന്നെ പോലെ ഇരിക്കും അല്ലേ നമ്മൾ അതിനെ എങ്ങനെ ഒരു സോഷ്യലൈസ് ചെയ്ത് വളർത്താം നന്നായിട്ട് സോഷ്യലൈസ് ചെയ്യും തോറും ഈ കുറയൊക്കെ കുറയും ഇപ്പോൾ ഇതേപോലെ സ്വീറ്റ് ആയിട്ട് നിൽക്കും ഇവനെ കുറച്ചും കൂടി ഞാൻ റഫായിട്ട് അങ്ങനെയാണ് ഒരു ഇവനെ ഒരു ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ കുറയ്ക്കും Even already trained ആണോ ഇവൻ ട്രെയിൻഡ് ആണ് ഇവൻ ഷോർട്ട് ട്രെയിൻഡ് ഒക്കെ ആണ് ഷോലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഷോ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ എൻഡേൽ വന്നിട്ട് ഷോല് ഇവൻ ഷോ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇപ്പൊ അഞ്ചെട്ട് മാസമായിട്ട് കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ ഓക്കെ അതിനു മുമ്പ് ഇവൻ ഷോയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇവന്റെ കൊടുത്തിരിക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഫീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഗ്രേഡിയൻ ഒരുപാട് കഴിക്കുന്നു പറയും പക്ഷേ ഗ്രേഡിയൻ കഴിക്കും പക്ഷെ ഗ്രേഡിയൻ ഫീഡ് ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ഗ്രേറ്റ് ഡെയിൻസിന് പൊതുവെ ഗ്യാസ്ട്രോ പ്രോബ്ലംസ് കൂടുതലാണ് അതായത് ഗ്യാസിൻ്റെ ആ ഒരു പ്രോബ്ലംസ് വരും ഇപ്പോൾ നമ്മൾ ചിലവർ ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പെറ്റ്സിന് ഒറ്റ നേരമൊക്കെ ഫീഡ് ചെയ്യും ഒരു നേരം അത് കുഴപ്പം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഗ്രേഡ് ഡേന് കൊടുക്കുമ്പോൾ ഈ ഒറ്റ നേരം കൊടുക്കുന്ന ഫുഡ് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പെർ ഡേ 3 times ആയിട്ട് കൊടുക്കുക അപ്പോൾ അവന് ഈ ഗ്യാസ്ട്രോ പ്രോബ്ലംസ് വരില്ല ഇപ്പോൾ ഇവൻ്റെ ഫീഡിങ്ങിലേക്ക് പറയുകയാണെങ്കിൽ മോർണിംഗ് ഇപ്പോൾ ഇവന് ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതായത് മോർണിംഗ് ഇവന് അത്യാവശ്യം നല്ല പ്രോട്ടീനുള്ള ഒരു 4-5 eggs കൊടുക്കും പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡ് എഗ്സിൻ്റെ ഒപ്പം അവനൊരു കാൽസ്യം സപ്ലിമെൻ്റ് ഉണ്ട് മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻ്റ് ഉണ്ട് ആ ഒരു
ടാബ്ലറ്റ്സും സിറപ്പും കയറും. ഉച്ചയ്ക്ക് വന്നിട്ട് കുറച്ച് ഒരു സ്കൂപ്പ് ഡ്രൈ ഫുഡ് കൊടുക്കും. കാരണം ഒരു പരിധി വിട്ട് വെയിറ്റ് കയറാൻ പാടില്ല. നമ്മൾ ഈ ചോറ് തന്നെ കൊടുക്കുന്ന തോറും വെയിറ്റ് കയറുമ്പോൾ ആൾ ഭയങ്കര മടിയനാവും. അപ്പൊ ഒരു ഉച്ചയ്ക്ക് ഡ്രൈ ഫുഡ്, സാധാ നല്ല ശുദ്ധമായ വെള്ളം, ഓക്കെ അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഒരു 4 മണി 4:30 ആകുമ്പോൾ അങ്ങ് വിട്ടേക്കും. കുറച്ചൊരു എക്സസൈസും പരിപാടിയൊക്കെ ഒന്ന് കുറച്ച് നേരം നമ്മൾ ഇവൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗി ഒരു സൈസ് നോക്കിയിട്ട് കാര്യമില്ല, ഭയങ്കര ഒരു അഫെക്ഷനുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം അവനെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ലൈക്ക് വിളിക്കാതെ ഒരു സങ്കടമാണ്. പിന്നെ ആൾ പക്ഷെ ചിലപ്പോൾ ഭക്ഷണം എടുക്കുന്ന വരില്ല, രൂപം നോക്കിയിട്ട് കാര്യമില്ല, പഗിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കും, ആ ഒരു ഇത് വരും. പിന്നെ നൈറ്റ് വന്നിട്ട് അവന് കൊടുക്കുന്നത് നമ്മൾ സെയിം നല്ല 2-3 സ്കൂപ്പ് ഡ്രൈ ഫുഡ് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ ബേസ് റോയൽ ക്യാനാണ്, റോയൽ ക്യാനും സ്മാർട്ട് പെറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, സ്മാർട്ട് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആവറേജ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അതും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിൽ ചിക്കൻ ഓർ ബീഫ് ഞാൻ എടുത്ത് പറയുന്നത്, ചിക്കനും ബീഫും നിങ്ങൾ കൊടുക്കുമ്പോൾ ചിക്കനും ബീഫ് എന്ന് കേൾക്കുമ്പോൾ ചിക്കൻ്റെ ഈ നെട്ട് ബോൾട്ടോ ലിവറോ ഒന്നുമല്ല, അല്ലെങ്കിൽ ബീഫെന്ന് പറയുമ്പോൾ ഈ വെട്ടിക്കൂട്ട് പരിപാടി ഉണ്ടല്ലോ അതല്ല. ചിക്കനോ ബീഫോ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം നല്ല ചിക്കൻ അല്ലെങ്കിൽ ബീഫോ കൊടുക്കുക. അത് ഈ ഡ്രൈ ഫുഡിൽ ഒരു ഇപ്പോൾ ഇവനിപ്പോൾ 3 വയസ്സ് പ്രായമാവാറായി, അതായത് ഹീസ് ഫുൾ ഗ്രോൺ, അതായത് മെൻ്റലി ആൻഡ് ഓൾസോ ഫിസിക്കലി ടു. അപ്പോൾ മെൻ്റലി ഫിസിക്കലി ഫുൾ ഗ്രോണായ ഒരു ഗ്രേറ്റ് ഡെയിൻ്റെ ഫീഡിങ് എന്ന് പറയുന്നത് അവനൊരു ചിക്കൻ ഓർ ബീഫ് മീറ്റ് അറൌണ്ട് 600-800 ഗ്രാം വേണം ഒരു ദിവസം 600-800 ഗ്രാം ഓഫ് ചിക്കൻ ഓർ ബീഫ് കയറിയിരിക്കണം ഡോഗിന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡ്രൈ ഫുഡും ഈ ഒരു 600-700 ഗ്രാം ചിക്കൻ, അതിൻ്റെ ഒപ്പം ഒരു കാൽഷ്യം ടാബ്ലറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു 1-2 എഗ്ഗ് ഉണ്ടാവും, അങ്ങനെ കൊടുക്കും. അത് ഇത് ഇത് ചെലവ് കൂടുതലാണ്. ചെലവ് കൂടുതലെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, ഞാനിത് എൻ്റെ ഡോഗിന് കൊടുക്കുന്നതാണ്, ഞാനിത് ഒരിക്കലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇതിപ്പോൾ അവന് വെയിറ്റിങ്ങും കാര്യങ്ങളും എൻ്റെ ഡോഗ് ഇങ്ങനെ നിൽക്കണം, ഒരു കണ്ടീഷനിൽ ഫില്ല് ചെയ്ത് നിൽക്കണോണ്ട് മാത്രം ഞാൻ തന്നെ സെറ്റ് ചെയ്ത, അത് ഞാൻ സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗ്രേറ്റ് ഡെയിനിലായാലും റോട്ട് വീലറിലായാലും ഇന്ത്യയിലെ തന്നെ ടോപ്പായിട്ടുള്ള ബ്രീഡേഴ്സായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ഡെയിനിലെ ഏറ്റവും ടോപ്പാണ് സി കെ മണികണ്ഠൻ, അത് പോസ്റ്റ് ഡെയിൻസ് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരാണ് ആൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സി കെ ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ സി കെ ആണ് എനിക്ക് ഈ അറിവുകളൊക്കെ തന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വളർത്തിയേക്കുന്നത് റോഡ് വീലറാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ലാസ്റ്റ് ഗ്രേറ്റ് ഡെയിൻ ഉണ്ടായിരുന്നത് 2013 2013. അതൊരു ഫീമെയിൽ, ഒരു ആവറേജ് ക്വാളിറ്റി. അപ്പോൾ ഇവൻ വന്നപ്പോൾ ഞാൻ ആദ്യം സി കെ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സി കെ എനിക്ക് ഇവൻ്റെ ഫീഡിങ്ങിൻ്റെ ഒക്കെ ഒരു ലൈക്ക് ഇവനെ ഫോട്ടോ അയച്ചെടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ഫുൾ ഫിൽഡ് ഡോഗാണ്, നമുക്ക് ഇതിലെങ്കിൽ ഇവനെ വെയിറ്റ് ആയിട്ടാനൊന്നുമില്ല സിംബ. അപ്പോൾ ഇവൻ്റെ ഫീഡിങ് ടൈപ്പ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ പുള്ളിയുടെ കിട്ടിയ അറിവാണെങ്കിൽ 600-700-800 ഗ്രാം ചിക്കൻ കയറി പോകണം ഒരു ദിവസം. ഓക്കെ, ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 600-500 ആയിക്കോട്ടെ, ആ ഇത് ഈ ഡെയിലി കൊടുക്കുമ്പോൾ ഇവൻ്റെ വെയിറ്റ് കൂടി പോവില്ലേ? ഇല്ല, അതിനാണല്ലോ ഞാൻ പറഞ്ഞല്ലോ 4 മണിയാകുമ്പോൾ നമ്മൾ ഇറക്കിയിട്ട് ഒന്ന് നടത്തിക്കുക, അല്ലെങ്കിൽ അവനെ നന്നായിട്ട് ഒരു എക്സസൈസ് ഗ്രൂമിങ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻ, അല്ലെങ്കിൽ പിന്നെ. ഇപ്പൊ ശരിക്കും എത്ര കിലോ ഉണ്ട് ഇവൻ വന്നിട്ട്? ഇപ്പൊ ഒരു 70-75 ബോഡി വെയിറ്റ് ഉണ്ട്. കിങ് 75 കിലോ ഉണ്ട്. ആ 75 കിലോ ഉണ്ട്. ഓക്കെ, ഇവന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഒരു ഗ്രേഡ് ഡെയിൻ്റെ മിനിമം ബ്രീഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് 32 ഇഞ്ച് ആണ്. ഇവൻ വന്നിട്ട് ഇപ്പോൾ ഒരു 33-34 ഉണ്ടാവും. അല്ല, അപ്പോൾ ഇത് കൂടുതലല്ലേ? കൂടുതലല്ല, മിനിമം 32 വേണം. മാക്സിമം? മാക്സിമം 36 ഒക്കെ ഉള്ളതുണ്ട് ഡോഗ്സ്. 36 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോയിലൊക്കെ ആ ഒരു ബാലൻസ് കിട്ടില്ല. ഗ്രേറ്റ് ഡെയിൻ്റെ എപ്പോഴും ഭംഗി എന്ന് പറയുന്നത് അവൻ്റെ ബാലൻസാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാലൻസ് വരില്ല. 36 മേലെ പോയി കഴിഞ്ഞാൽ ഈ പാസ്റ്റേൺ കൈയൊക്കെ ബെൻഡാവാനും ബാക്ക് ഹിപ്പ് കംപ്ലൈൻറ്റുകൾക്കൊക്കെ കൂടുതലാണ്, ഹിപ്പ് കംപ്ലൈൻറ്റൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാൻ തോന്നുന്നത്, ഇവർക്ക് മെയിനായിട്ട് വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ചേട്ടൻ കയ്യിൽ വന്നതിന് ശേഷം മുമ്പ് വളർന്നു? എൻ്റെ കയ്യിൽ വന്നതിന് പിന്നെ വലിയ ഗ്രേറ്റ് ഡെയിൻ അങ്ങനെ വലിയ അസുഖങ്ങൾ വരില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഗ്യാസ്ട്രോ പ്രോബ്ലംസ് കൂടുതലാണ്. പിന്നെ ഒരു പപ്പീനെ എടുത്തിട്ട് പൊക്കിക്കൊണ്ട് തന്നെ പരിപാടിയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇവൻ്റെ ഹിപ്പ്. ഇവൻ്റെ കൈയും കാലിനും നല്ല സ്ട്രോങ് ആയിരിക്കണം എപ്പോഴും, ഇവൻ്റെ വെയിറ്റും ഹൈറ്റും കയറുന്നതിനനുസരിച്ച്, റേസ് ആവുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ വെറ്റ്, ഇതൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങളുടെ വെറ്റ് ഒരു വെറ്റ് ഡോക്ടറെ കാണിക്കണം, വെറ്റിനറിനെ കാണിക്കണം. വെറ്റ് പറയുന്നത് പോലെ ഡെയിലി അവൻ ഇത്രം കാൽസ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത്രം കൊടുത്തിരിക്കണം. അത് പപ്പി ഏത് സ്റ്റേജിലായാലും, ഇപ്പോൾ തീരെ പപ്പി ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ ജൂനിയർ പപ്പി ഏതിലും അഡൽറ്റിലാവുമ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. കാരണം കാൽസ്യം കയറിയില്ലെങ്കിൽ ഹിപ്പൊക്കെ ഭയങ്കരമായിട്ട് തിരിയാനും അതിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഹിപ്പും കൈയൊന്നും കാലൊന്നും കറക്റ്റ് ആവില്ല, സ്ട്രോങ് ആയിരിക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പപ്പി സ്റ്റേജിലുള്ള ഒരു ഡോഗിനെ എടുക്കുകയാണെങ്കിൽ
എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഗ്രേറ്റ് ഡേന്റെ കാര്യത്തിൽ? ഗ്രേറ്റ് ഡേന്റെ കാര്യത്തിൽ പപ്പി സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം, നമ്മുടെ നാട്ടില് ഇപ്പൊ ഗ്രേറ്റ് ഡേൻ എന്ന് പറഞ്ഞ ഒരു പപ്പിക്ക് ഇപ്പൊ മാർക്കറ്റ് വന്നു തുടങ്ങിയ ഇപ്പൊ പലതരത്തിൽ വരും. അതായത് ക്രോസ് ആയിട്ടുള്ളതുണ്ടോ, അങ്ങനെ അങ്ങനെ മീൻസ് ആൾക്കാരുടെ മുന്നിൽ നോക്കുമ്പോ ഗ്രേറ്റ് ഡേൻ എന്ന് പറഞ്ഞ സംഭവം സെയിൽ ആയി പോകും. അങ്ങനെ വരുന്ന പല സംഭവങ്ങളുണ്ട്. അപ്പൊ അവിടെ ചോദിക്കണം, കറക്റ്റ് ഒരു ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കി. ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ ഒരു ലൈൻ നോക്കുക, പേരൻസിനെ കണ്ടിട്ട് മാത്രം മേടിക്കുക, കെ എസ് ഐ രജിസ്റ്റർ ചെയ്തോളിനെ മാത്രം മേടിക്കുക. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് മാസ്ക്, മാസ്ക് ബോൺസ് ഇവൻ്റെ ഒരു സൈസ് തന്നെയാണ് നോക്കേണ്ടത്. ഇപ്പം കളർ പറയുകയാണെങ്കിൽ ഗ്രേഡ് ഡൈൻ വന്നിട്ട് ഒരു 5-6 കളറിൽ വരും. ഇപ്പോൾ ഇതിപ്പോൾ ഫോണാണ്, ഫോണിൻ്റെ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ഉണ്ട്, ബ്ലാക്ക് വരും, സോളിഡ് ബ്ലാക്ക് കളറാണ്, ബ്ലൂ ഉണ്ട്, ഹർലിക്യൂൻ, മെർലിക്യൂൻ, മാൻഡിൽ, പിന്നെ ബ്ലൂ കുറവാണ് ഇവിടെ, മാൻഡിലും കുറവാണ്. ഇങ്ങനെ ഇവിടെ മെയിനായിട്ട് വന്നത് നാളെ കൂളായി ഇവിടെ മെയിനായിട്ട് വന്നത് ഫോൺ ബ്ലാക്ക് ഹർലിക്യൂനാണ് മെയിനായിട്ട് വന്നത്. ബ്രിൻഡിലൊക്കെയാണ് വരുന്നത്. ബ്ലൂവും മാൻഡിലൊക്കെ ഞാൻ കുറവാണ് കണ്ടേക്കുന്നത്. സി കേടയിലൊക്കെ നിൽക്കുന്നുണ്ട്, മാൻഡിൽ കളറൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള കളറുമാണ്. കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പലരും ചോദിച്ചൊരു കാര്യമാണ് ഈ ബ്ലൂ എന്ന കളർ വരുന്നത് ബ്ലൂ ആണോ എന്നുള്ളത്. ബ്ലൂ അല്ല, ഒരു ഗ്രേ, ആ ഒരു ഗ്രേ സിൽവർ അങ്ങനെ ഒരു മിക്സ് പോലെ ഒരു കളറാണ്. ടീഷർട്ടിന്റെ ഏകദേശം ഒരു പലർക്കും ബ്ലൂ എന്ന് പറയുമ്പോ എപ്പോഴും ഒരു സംശയം, നീല കളറിലുള്ള ഡോഗ് ഉണ്ടോ? അതെപ്പോഴും ബ്ലൂ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി ഇവന്റെ ഈ ചെവിടിന്റെ കാര്യം ചോദിക്കാം. ഇത് എങ്ങനെയാണ്, ഇത് ക്രോപ്പ് ചെയ്യണമെന്നുള്ള നിർബന്ധമാണോ? ക്രോപ്പ് ചെയ്യുന്ന ഒരു നിർബന്ധമൊന്നുമല്ല, ഇത് ആക്ച്വലി ഒരു ബ്യൂട്ടി ഡോഗിന്റെ. ഇപ്പൊ നമ്മള് ഒരു ഇപ്പൊ അറിയാലോ ഡോബർമാൻ, ബോക്സർ അങ്ങനത്തെ ബ്രീഡിന്റെ ഒക്കെ ടെയിൽ കട്ട് ചെയ്യും. അത് ആക്ച്വലി ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലായി? ഇപ്പൊ ക്രോപ്പിംഗ് ആയാലും ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് താന്ന് കിടന്നതെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല, മനസ്സിലായോ? പക്ഷെ ഇത്തിരി ഒരു അതിലൊരു ചലഞ്ച് ഉണ്ട്. ഒരു ഗ്രേഡ് ഡേന്റെ ചെവി ക്രോപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് പൊക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. ഞാൻ പലപ്പോഴും പല ഇപ്പൊ ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവരെ പങ്കെടുപ്പിക്കാൻ കൊണ്ടിരുമ്പോ ഈ മാസ്കിംഗ് ടേപ്പ് ചെവിടുമ്പോ വെച്ച് കെട്ടി. അതെന്താണെന്ന് വെച്ചാല് ഈ ടേപ്പ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാൻ എളുപ്പമാണ്, ക്രോപ്പ് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ടേപ്പ് ചെയ്ത് പൊക്കണമെങ്കിൽ നോട്ട് ഈസി. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ചില അഡൽറ്റിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എപ്പോഴും, കാരണം അത് വീഴും ചെവി. അപ്പൊ ഇവന്റെ നമ്മുടെ ഭാഗ്യം കൊണ്ട് ചെയ്തവൻ നല്ല പുലി ആയതുകൊണ്ട്, ടേപ്പ് ചെയ്തവൻ പുലി ആയതുകൊണ്ട് പക്കയിട്ട് നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ മേറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാം. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയാണ് നമ്മള് ഒരു ഡോഗിനെ മേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം ഇവിടേക്ക്? അതിന് അങ്ങനെ ഒരു വലിയ ഒരു മാനദണ്ഡവും ഇല്ല, കാരണം ഞാനും എൻ്റെ അടുത്തും ഫീമെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും മീറ്റിംഗുകൾ എടുത്തതാണ് മെയിലുകളിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ എടുത്തപ്പോൾ ഏറ്റവും ഞാൻ എൻ്റെ മനസ്സിലുണ്ടായത് സംബന്ധിച്ചാൽ ഒരാൾ മീറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ അത് സെലക്റ്റഡ് ബിച്ചിന് മാത്രമേ കൊടുക്കൂ, അങ്ങനെയൊന്നുമില്ല. തരക്കേടില്ലാത്തൊരു ഫീമെയിൽ വന്നാൽ ഞാൻ മീറ്റിംഗ് കൊടുക്കും. ഞാൻ വലിയ ചാർജും ഈടാക്കണില്ല. നമ്മൾ ചാർജ് ചെയ്യണത് പപ്പി ക്ലാസ്സിലാണെങ്കിലുള്ള ഒരു 20-25 ഒക്കെ മേടിക്കണവരുണ്ട്. നമ്മളൊരു 20-15 ഒരു 15,000-20,000 ഇടയിൽ മാത്രമേ ചാർജ് ചെയ്യണുള്ളൂ. ക്യാഷ് മീറ്റിംഗ് ആണെങ്കിൽ, പപ്പി ക്ലാസ് ആണെങ്കിൽ ഒരു 3,000, അതാണ് സ്റ്റാൻഡേർഡ്. 3,000 പപ്പിയും രണ്ട് മീറ്റിംഗ് കൊടുക്കും, അത് തന്നെ പരിപാടികൾ. ഇപ്പൊ ഇവന് ഇവിടെ വന്നത് പിന്നെ 2-3 മീറ്റിംഗ് കഴിഞ്ഞു. ആക്ച്വലി ഇന്ന് മീറ്റിംഗ് ഉണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറവാണേ ഡെയിൽ നല്ല മെയിലുകൾ കുറവാണ്. പിന്നെ ഇവൻ കാഴ്ചയിൽ ഇച്ചിരി നല്ല കട്ടിയിലൊക്കെ ഉള്ളതുകൊണ്ട് തരക്കേടില്ലാത്തതുകൊണ്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നേരത്തെ ഒരു കാര്യം പറയണ്ടേ, ഇവന്റെ പേര് സിംബ എന്നാണെന്ന് പറഞ്ഞു. സിംബ പക്ഷെ കൂടുതലായിട്ട് വിളിക്കുന്നത് കേൾക്കുന്നത് കിങ് കിങ്. ഞാൻ എടുത്താൽ എല്ലാവരും ഇവനെ കിങ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവന്റെ സർട്ടിക് നെയിം ആണ് സിംബ. ഇവിടെ ആക്ച്വലി അമ്മ ചെലപ്പോ കിങ്ങിണി എന്ന് വരെ വിളിക്കും, മനസ്സിലായ? അപ്പൊ സിംബ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ അമ്മ ഇവിടുത്തെ സ്ത്രീകളൊക്കെ വിളിക്കുമ്പോ അത് ഇത്തിരി കൂടിയും പെറ്റാക്കും. അപ്പൊ കിങ് കിങ്ങിണിയൊക്കെ ആവും, സിംബ സിംബിയൊക്കെ ആവും. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാലേ ഈ എന്താ പറയാ, താടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ മുകളിൽ നിന്ന് അടിയിലേക്കുള്ള ഈ വശം തൂങ്ങി കിടക്കണ കാണാനാണ് എന്റെ ആ ഒരു ഭംഗി സാധനം കണ്ടോ. ഇതൊരു അതായത് രണ്ട് സൈഡിലും ശരിക്കും നമ്മുടെ പല്ലുകളൊന്നും കാണാത്ത രീതിയിൽ കവർ ചെയ്ത് എന്തോ കർട്ടൻ ഇട്ടേണ പോലെ കിടക്കണം രണ്ട് സൈഡിലും. അതാണ് സെക്കൻഡിന്റെ ഭംഗി. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവരുടെ ആ ഒരു ആയുസ് എത്ര വർഷം വരെ? ഒരു ഗ്രേറ്റ് ഡേന്റെ ഒരു ഏറ്റവും ബ്രീഡേഴ്സ് അല്ലെങ്കിൽ വിടുന്നതിന്റെ ഒരു കാര്യമാണ് അത്, സ്റ്റോക്ക് ചെയ്യാത്തതിന്റെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്പാൻ കുറവാണ്. അത് ഗ്രേറ്റ് ഡേൻ എന്നല്ല, ലാർജ് ബ്രീഡ്സിനൊക്കെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 8-10 ഉള്ളൂ. 8-10 വയസ്സിൽ ഏതാണ്ട് നമ്മൾ തൃശ്ശൂരുകാർ പറഞ്ഞ പോലെ പടത്തി കയറും. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ബ്രീഡേഴ്സ് ഇപ്പൊ ഇവന് എടുത്താൽ പോലും ഒരു കുറച്ച് ഒരു ഒരു ബ്രീഡിങ് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ
കൂട്ടിൽ ഒതുങ്ങപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗ്രേറ്റ് ഡേനെ ഒന്ന് ഒതുക്കണത്. അപ്പോൾ 8 to 10 അത്രേ ഉള്ളൂ. ഒരു 6-6.5 വയസ്സാകുമ്പോഴേക്കും ആള് നൈസായിട്ട് വയ്യാതായി തുടങ്ങും. പ്രത്യേകിച്ച് ഹൈറ്റും വെയിറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഈ കൈകാലിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവനിപ്പടുത്ത് ഇവനിപ്പോൾ കാണിച്ചു തുടങ്ങിയേക്കുന്നത് തൈമ്പ്. ഇവന് തൈമ്പുണ്ട് കാലുമേയും കൈമയും ഒക്കെ. അത് എല്ലാ ലാർജ് ബ്രീഡ്സിനും വരും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആവാണ്ട് നോക്കുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ ഡ്രൈ ആവാണ്ട് നോക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, കോക്കനട്ട് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. കോക്കനട്ട് ഓയിൽ തേച്ചിട്ട് ഒരു മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് അവനെ കൈക്കും കാലിലും. പിന്നെ സപ്ലിമെൻറ്റ് ഞാൻ പറയുകയാണെങ്കിൽ മൈബ്യൂ ഉണ്ട്. മൈബ്യൂവിൻ്റെ സ്കിന്നിനുള്ള സപ്ലൈ ഉണ്ട്. പിന്നെ ബോൺ ആൻഡ് ജോയിൻ്റ് ഉണ്ട്. മൈബ്യൂ നല്ല പ്രൊഡക്റ്റാണ്. മൈബ്യൂ കൊടുക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ചാള ഉണ്ടല്ലോ, ചാള കൊടുക്കാം. ചാളയൊക്കെ നല്ലതാണ്. അതേപോലെ ചോദിക്കട്ടെ, ഇപ്പൊ ബൈഡയിൽ വേറെയും ഡോഗ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കെനൽസിൽ. ഇവിടെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഇവിടെ ഡോഗ്സ് ഉണ്ട്. ഫസ്റ്റ് അപ്പയുള്ളപ്പോൾ കൊണ്ടുവന്ന ഒരു ഡോബർമാനാണ്, ഒരു ഹിറ്റോ എന്ന് പറയുള്ളത്. അത് കഴിഞ്ഞപ്പോ എന്റെ ഫുൾ ഇവിടെ ഡോഗ്സ് ഉണ്ട് ഓരോന്ന് വരുന്നതായിട്ട്. ഞാൻ ഒരു 2.5 വർഷം ആവാൻ പോണ് കെന്നല് രജിസ്റ്റർ ചെയ്തിട്ട്. കെനൻ ഹബ് എന്നാണ് കെനലിന്റെ പേര്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് റോട്ട് വീലറുകളാണ്. ഇപ്പോൾ ബ്രീഡിംഗ് പ്രോഗ്രാം ഒന്നും ചെയ്യണില്ല, പക്ഷേ വെരി സൂൺ നമ്മൾ ചെയ്യും. നമ്മൾ വേറെ നല്ല സെലക്റ്റഡ് ബിച്ചിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റൊക്കെ ചാലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിച്ചുകളൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. നടക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ കറണ്ടിലുള്ളത് ഗ്രേറ്റ് ഡേൻ ഉണ്ട് അവൻ, പിന്നെ ഒരു ബോക്സർ മെയിൽ ഉണ്ട്. അവനിപ്പോൾ ഒരു 10 മന്ത് ആയിട്ടുണ്ട്. അതൊക്കെ ചാമ്പ്യൻ ലൈനി എന്നുള്ളത് തന്നെയാണ്. പിന്നെ നിൽക്കുന്നത് ഒരു ഫ്രഞ്ച് ബുൾഡോഗാണ്. അതൊരു അതും ഫീമെയിലാണ്. പിന്നെ നമ്മുടെ കയ്യിൽ റോട്ടൊരു മെയിൽ നിൽപ്പുണ്ട്. അതൊക്കെ ചാമ്പ് ലൈൻ, അതൊക്കെ പ്രൂൺ മെയിലാണ്. അത് അവന് നമ്മൾ മെയ്റ്റിംഗ് കൊടുക്കും. പിന്നെ നിൽക്കുന്നത് ഒരു ലാബ് മെയിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഒരു 5 to 6 ഡോഗ്സ് ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ട് ഓൾറെഡി. ഒരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ കോടെ ഇത്രയും ഡോഗ്സ് ഉണ്ട്, എല്ലാം പല ബ്രീഡാണ്. ടിക്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡ് ഏതാണ്? സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയെന്ന് വെച്ചിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഡോഗിൻ്റെ ബ്രീഡ് വെച്ചിട്ടൊന്നുമല്ല ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ ക്യാരക്ടറാണ്. ഇപ്പോൾ ചില ഇപ്പോൾ ഗ്രേറ്റ് ഡേനിൽ തന്നെ ചില ഗ്രേറ്റ് ഡേൻ ഇങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല. ഈ നമ്മുടെ ഈ പരിപാടിയെ നടത്തൂല, അലമ്പാക്കും. എനിക്ക് അങ്ങനെയുള്ള ഡോഗ്സിനെ വലുതായിരിക്കില്ല കണ്ടോ, അത് പറയുമ്പോൾ ആൾക്ക് ഇഷ്ടമായി കിടക്കണം. അപ്പോൾ ബ്രീഡിൻ്റെ ക്യാരക്ടറിലാണ് കാര്യം. എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് നമുക്ക് നന്നാക്കാം. അതിനപ്പുറത്തേക്ക് ഈ ലൈനേജ് ഉണ്ടല്ലോ, പെഡിഗ്രി, അതനുസരിച്ച് ചില സാധനങ്ങൾക്ക് ബേസിക്കലി ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാവും. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ക്യാരക്ടറിന് എടുത്ത് പറഞ്ഞുകൊണ്ട്, ഞാൻ ഒരു 1-2 മാസം മുമ്പ് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു ഡാഷ് കണ്ടും ഒരു നാടൻ ക്രോസ് ഒരു ഡോഗ് നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര പൊളൈറ്റാണ്. അവരതിനെ മറ്റേ ഒബീഡിയൻസ് ട്രെയിനിങ് ചെയ്തിട്ടില്ല, 20,000 രൂപ കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ട്രെയിൻ ചെയ്തിട്ടില്ല. അവിടെ ഇങ്ങനെ നടക്കുന്ന ഡോഗാണ് ആ വീട്ടിൽ. പക്ഷെ അതിൻ്റെ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹവും അതിൻ്റെ ഒരു അപ്രോച്ചും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അതിന് അവരോട് ചോദിച്ചിട്ട് മേടിച്ചിട്ട് വന്നാലോ. അപ്പോൾ അത് ഞാൻ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ക്യാരക്ടറാണ്. അതുതന്നെയാണ് നല്ല ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാരക്ടർ ആണുള്ള ബേസ്, അത് നന്നാവണം. അപ്പം അതാണ് നോക്കുന്നത്, അതാണ് എൻ്റെ ഒരു ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള സംഭവം. പപ്പിയല്ല, അഡൽറ്റ്. എൻ്റെ ചോദ്യത്തിനോട് ഉത്തരം വന്നിട്ടില്ല, അതേതാണെന്ന് പറയാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നത് റോട്ട് വീലറാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം റോട്ട് വീലറിനെ മേടിക്കുന്നത് 2008 അത് ഭയങ്കര ഒരു ക്വാളിറ്റി ഒന്നുമല്ല, ഒരു സാധാ റോട്ട് വീലർ. ആ റോട്ട് വീലറിൻ്റെ തന്നെ എനിക്കൊരു അതിനെടുത്തൊരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ നല്ലൊരു കടിയും കിട്ടിയായിരുന്നു. നല്ല കടി എന്ന് പറഞ്ഞാൽ നല്ല അസൽ നല്ല കാലും നല്ലൊരു കടി കിട്ടി. അതൊരിക്കലും ആ പട്ടിയുടെ കുറ്റമല്ല, അത് ഞാൻ പറയാം. ഒരിക്കലും ഒരു നായ മോശമായിട്ട് ഒരാളെ കടിക്കില്ല. ഇപ്പം ഞാൻ ഓണറായി തന്നെ കടിച്ചു, പക്ഷെ ഞാൻ അതിൽ കേരിക്കുന്നില്ല. കാരണം അത് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അവന് കറക്റ്റായിട്ടല്ല, അവൻ ഒരു സോഷ്യലൈസൊന്നും ചെയ്തില്ല. നമ്മൾ അന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ റോട്ടു എന്ന് പറഞ്ഞാൽ അങ്ങ് കുറച്ച് എല്ലാവരും കടിക്കണം, ഷോ ആണ്. മനസ്സിലായോ? ഷോ ആണ്. അല്ലാണ്ട് ഇതാണ് ഇതിൻ്റെ ബ്രീഡ് സ്റ്റാൻഡേർഡ്, ഇതിൻ്റെ ക്യാരക്ടറിങ് നിർത്തണം, അവനെ നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്ത് നിർത്തണം ഒന്നും അറിയത്തില്ല. അപ്പം അന്ന് അങ്ങനെയൊക്കെ കാണിച്ച് നമ്മളവനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒരു ടീസിങ്, അത് ഇവൻ കുറയ്ക്കണം എല്ലാവരും നോക്കി. അത് ബേസിക്കലി ഒരു തരം ഈഗോ ആണത്. അപ്പം അങ്ങനെ എനിക്ക് തന്നെ കടി കിട്ടി. അപ്പോൾ ഇവിടെ കടി കിട്ടിയപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് പ്രശ്നമാണ്. അന്ന് ഞാൻ +2 എന്തോ ചെയ്യുകയാണ്. ഇത് അന്ന് റോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരതയാണ്. റോട്ട് വീലർ എന്ന് പറഞ്ഞാൽ 2009 ആലോചിക്കണം. 2009-2010 റോട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ പ്രശ്നമാണ്, ഇവൻ പട്ടിയുടെ കണത്തിലൊന്നല്ല കൂടുന്നത്, കൊല്ലു ആളെ. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്, ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് കടി കിട്ടിയപ്പോൾ ഇവിടുത്തെ ഭയങ്കര ഒരു സംഭവമായി ആളുകൾ. മറ്റേ ഇവന് കടി കിട്ടി, അവൻ മിക്കതും 15 ദിവസം കഴിയുമ്പോൾ മറ്റേ മൃഗയിൽ ഭീമൻ്റെ പേ പിടിച്ച പോലെ അവരങ്ങ് പേ പിടിച്ച് പോകും.
അങ്ങനെയൊക്കെയായി. അത് കുറേ ഒരു ഇപ്പം നശിച്ചുപോട്ടെ എന്ന് പറഞ്ഞ് പറയുന്നവരുണ്ട്, അറിയാലോ, രണ്ട് സൈഡുണ്ട്. പക്ഷേ അതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ ആ കടി കിട്ടിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ലൈക്ക് ഞാനിങ്ങനെ അങ്ങ് കുറച്ചാൾ വളർത്താൻ പോണത് റോട്ട് വീലറിനെ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു തരുന്നത് ആ കടി കിട്ടി കഴിഞ്ഞപ്പോൾ. കാരണം കടി കിട്ടിയതിന് ശേഷമാണ് എനിക്കൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞിട്ട് തിമിതോർ കെന്നലാണ്. ഇപ്പോൾ ജിബിയുടെ ഒക്കെ വീഡിയോ എടുത്തിട്ടില്ലേ, ജിബി ഈസ് മൈ ഫ്രണ്ട്. അപ്പോൾ ജിബിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിമിതോറിൽ നിന്ന് ഡോഗ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഡാർക്കോ ഈ തിമിതോറിൻ്റെ ഓണർ, അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു റഷ്യൻ സെർബിയൻ റോഡ് വില്ലേജിനെ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ 2011 ശേഷമാണ് ഞാൻ സീസർ മിലാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഹീസ് എ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, ഓക്കെ, ഡോഗ് ട്രെയിനറാണ് സീസർ മിലാൻ. അയാൾ അന്നത്തെ കാലത്ത് ഈ ആനിമൽ പ്ലാന്റ് എന്ന് പറഞ്ഞ ചാനലൊക്കെ അങ്ങേരുടെ പ്രോഗ്രാം വരും, ഡെയിലി ഒരു എപ്പിസോഡ് വരും. ഡെയിലി ഒരു എപ്പിസോഡ് ഞാനിരുന്ന് കാണും. എന്നിട്ട് അന്ന് എൻ്റെ കയ്യിലുള്ള അന്ന് ഒരു ലാബാണ്, ലാബ് ഉണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ അങ്ങേര് ട്രെയിനിങ് അല്ല, മെയിനായിട്ട് റീഹാബ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ ഒരു കടിക്കുന്ന നായനെ നിങ്ങൾക്ക് കൊണ്ടു തന്നാൽ അതിനെ നല്ല രീതിയിൽ അതിൻ്റെ സ്വഭാവത്തിനെ അതിൻ്റെ മാറ്റി തരും സോഷ്യലൈസ് ചെയ്യും. അതിൻ്റെ കടിക്കുന്ന സ്വഭാവം ഈ ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പബ്ലിക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഡ് ബിഹേവിയർ എന്ന് പറയണ്ടല്ലോ, ബിഹേവിയർ പ്രോബ്ലംസ്, അതൊക്കെ മാറ്റി തരും. അപ്പോൾ എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഒരു ബിഹേവിയർ സംഭവം, ബിഹേവിയറിസ്റ്റ് ആവാന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ അന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ശേഷം ആണ് ഈ കടി കിട്ടുന്നതും. കടി കിട്ടി അപ്പോൾ എല്ലാവരും വെച്ചു ഇവൻ്റെ പ്രാന്തമൊക്കെ മാറി, ഇനി ഇവൻ പട്ടീനെ വളർത്തില്ല എന്നായി. അപ്പോൾ കടി കിട്ടി നീരൊക്കെ ആയിട്ടോ കാലം, ഈ കാലമൊക്കെ മൊത്തം നീരായി. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ആദ്യം പോയിട്ട് നല്ലൊരു റോട്ട് വീലറിൻ്റെ നല്ല, അതായത് എൻ്റെ ഉണ്ടായിരുന്ന സാധാ ക്വാളിറ്റി ആയിരുന്നു, നല്ലൊരു ക്വാളിറ്റി ഉള്ള അഡൽറ്റ് മെയിലിനെ തന്നെ ഞാൻ പോയി എടുത്തു. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇവൻ നന്നാവൂല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇഷ്ടംപോലെ ഡോഗ്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തൊരു ബിച്ച് വന്നത്, സാൻസ്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേഡ് 10 ബിച്ച് വന്നു തീർന്നു. പിന്നെ റോട്ട് ഇഷ്ടംപോലെ വന്നു തീർത്തു, റോട്ട് ഞാൻ ബ്രീഡിംഗ് പ്രോഗ്രാംസ് ചെയ്യും. അപ്പോൾ ഇപ്പോഴും മനസ്സിലുള്ളത് റോട്ടാണ്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ വ്ളോഗ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ഇത് സജഷൻ വരുന്ന റോട്ട് വീലർ ആയിരിക്കും. തീർച്ചയായിട്ടും റോട്ടിൻ്റെ കുറേ ഫാൻസ് ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അപ്പൊ നമ്മുടെ സിംബയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സിംബേനെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടിക്സനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കയ്യിലും ഗ്രേഡ് ഡാനൊക്കെ ഉണ്ട്, മെയ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ടിക്സനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോന്റെ പല ഭാഗങ്ങളായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്, അതേപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.